ഒരു യജമാനന്റെ കീഴിൽ എത്ര ജോലിക്കാർക്കും തൊഴിലാളിക്കും അടിമയ്ക്കും ജീവിക്കാം. പക്ഷേ രണ്ട് യജമാനന്മാരുടെ കീഴിൽ ഒരാൾക്ക് പ്രവർത്തിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. മൂന്ന് യജമാനന്മാരാവുകയാണെങ്കിൽ ഒരു വ്യക്തി ചുവട്ടിൽ വരികയാണെങ്കിൽ പലപ്പോഴും അത് തൊഴിലാളിക്ക് അല്ലെങ്കിൽ ജോലിക്കാർക്ക് അല്ലെങ്കിൽ അടിമയ്ക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനേക്കാളേറെ യജമാനന്മാർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാവും. അതേപോലെ അടിമയ്ക്ക് അതിനേക്കാളും ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നടക്കുന്നത് ഏതാണ്ട് അതുപോലെയാണ്. NCP എന്ന യജമാനൻ, കോൺഗ്രസ് പാർട്ടി എന്നും യജമാനന്റെ സ്ഥാനത്ത് മാത്രം ഇരിക്കുന്ന വ്യക്തി എത്ര അധികം താഴ്ന്നാലും അവരുടെ മനസ്സിൽ അവരിപ്പോൾ ഇപ്പോഴും ഭാരതത്തിൻ്റെ കിരീടാവകാശികളാണെന്ന ധാരണ, പിന്നെ സിംഹഗർജനം നടത്തിക്കൊണ്ട് കഴുതപ്പുലിയെ പോലെ ജീവിക്കേണ്ടി വരുന്ന ശിവസേന, അതിലെ ഉത്തരവാദിത്വപ്പെട്ട വ്യക്തികൾ, അങ്ങനെ മൂന്ന് യജമാനന്മാരാണ്. കോൺഗ്രസ്സുകാർ, NCP ശിവസേനയിലെ പ്രസിഡന്റും ബാക്കി പലരും. എന്നാൽ അടിമ ആരാണ്, തൊഴിലാളി ആരാണ്, അല്ലെങ്കിൽ ജോലിക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഉദ്ധവ് താക്കറെ. ഉദ്ധവ് താക്കറെയുടെ മനസ്സിൽ മുഴുവനും തൻ്റെ കാലശേഷവും താനിരിക്കുമ്പോഴും തൻ്റെ മകനെ മുഖ്യമന്ത്രിയാക്കണം, അന്ധനായ ധൃതരാഷ്ട്രർക്ക് രാജ്യം പോയാലും വിരോധമില്ല, എന്ത് സംസ്കാരവും ധാർമ്മിക മൂല്യങ്ങളും പോയാലും വിരോധമില്ല, ദുര്യോധനനെ രാജാവാക്കണം എന്നൊരൊറ്റ ആഗ്രഹം. ദുര്യോധനൻ അവകാശപ്പെട്ടതാണ് ഹസ്തിനപുരം ഇന്ദ്രപ്രസ്ഥം എന്ന ധാരണ. അതേപോലെയാണ് ശിവസേനയ്ക്ക് അവകാശപ്പെട്ടതാണ് മഹാരാഷ്ട്ര. അപ്പോൾ ശിവസേനയുടെ അധിപനായിട്ടുള്ള മറ്റേ താക്കറയുടെ മകനാണ് ഉദ്ധവ് താക്കറെ. ഉദ്ധവ് താക്കറയുടെ മകനാണ് ഇനി വരാൻ പോകുന്ന ബാലൻ. ഇപ്പം തൻ്റെ ബാലന് വേണ്ടി, തൻ്റെ മകന് വേണ്ടി, അടുത്ത കിരീടാവകാശിക്ക് വേണ്ടിയിട്ട് മൂന്ന് യജമാനന്മാരെ പ്രീണിപ്പിക്കേണ്ടി വരുന്ന ഒരു അടിമയായി മാറിയിരിക്കുന്നു ഉദ്ധവ് താക്കറെ. എന്തെങ്കിലും പറയാനോ, എന്തെങ്കിലും ചെയ്യാനോ, എന്തെങ്കിലും ചിന്തിക്കാനോ, ഏതെങ്കിലും വീക്ഷണം നിലനിർത്താനോ എല്ലാം അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണ്. ഏത് വീക്ഷണമാണെങ്കിലും മറ്റുള്ളവരുമായി ചേർന്ന് വേണം, എന്ത് ചെയ്യാനാണെങ്കിലും മറ്റുള്ളവരുടെ ഉത്തരവനുസരിച്ച് വേണം. അങ്ങനെ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വ്യാവസായിക അല്ലെങ്കിൽ ബിസിനസ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ബോംബെ ഒരു വ്യക്തിയുടെ മാത്രം താല്പര്യം കൊണ്ട്, ഒരു പക്ഷേ അധികാരമോഹം കൊണ്ട്, തൻ്റെ കുടുംബത്തിൻ്റെ കീഴിൽ ഒരു സംസ്ഥാനത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും യോജിക്കാൻ സാധ്യതയില്ലാത്ത ബദ്ധ ശത്രുക്കളുമായി ചേർന്ന് ഭരിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഗതികേടിന്റെ പരിണത ബലം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ പരിണത ബലം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്ത് നടക്കുന്ന പല തരത്തിലുള്ള അഴിമതികൾ, സ്വജനപക്ഷപാതങ്ങൾ, മറ്റ് തരത്തിലുള്ള ഫേക്ക് ഫ്രോഡ് കാര്യങ്ങളൊക്കെയാണ് സാധാരണഗതിയിൽ ഇത്രയും കാലം ഉണ്ടായിരുന്നത്. ഭരണത്തിൻ്റെ അസഹിഷ്ണുത ഉണ്ടാകാം, അതുപോലെ തന്നെ സ്വാർത്ഥത ഉണ്ടാവാം, അതുപോലെ തന്നെ അവനവൻ്റെ കുടുംബത്തിൽ വ്യക്തി താല്പര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം വന്നേക്കാം, അഴിമതി ഉണ്ടായേക്കാം, സ്വജനപക്ഷപാതം ഉണ്ടായേക്കാം. ഇതെല്ലാമാണ് സാധാരണഗതിയിൽ രണ്ട് മൂന്ന് നാല് യജമാനന്മാരുടെ കീഴിൽ ഒരാൾക്ക് ഭരിക്കേണ്ടി വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷേ അതെല്ലാം അവിടെ ഉണ്ട്, ഉണ്ടാകാതിരിക്കട്ടെ, ഉണ്ടാവട്ടെ, നിലനിൽക്കട്ടെ, കൂടട്ടെ, കുറയട്ടെ, അതിനേക്കാൾ ഉപരി സംഭവിച്ചിരിക്കുന്നത് ആ സംസ്ഥാനം ഇപ്പോൾ ഒരു അനാഥത്വത്തിൻ്റെ വക്കിലാണ്. അനാഥത്വത്തിൻ്റെ വക്കിലല്ല, അനാഥത്വത്തിലാണ്. അവിടെ രണ്ട് മൂന്ന് സന്യാസിമാർ വധിക്കപ്പെട്ടു, അതിതെല്ലാം നടക്കുന്നതിനേക്കാൾ ഉപരി ഇന്ന് ലോകം മുഴുവനും ഭയപ്പെടുന്ന ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൽ ഭാരതം ഏതാണ്ട് മുക്തി നേടിക്കൊണ്ട് വരുമ്പോഴായിരുന്നു ഒരു മർക്കസും ഒരു തബ്ലീഗും ഒക്കെ ഉണ്ടായിട്ട് ഇന്ന് ഭാരതത്തിലുള്ള രോഗികളിൽ ഏതാണ്ട് 1/3 ഭാഗം ഉണ്ടാവാനുള്ള തുടക്കം കുറിച്ചത് അങ്ങനെ ഒരു മതസമ്മേളനമായിരുന്നു. അതിന് അത് യഥാർത്ഥത്തിൽ മറ്റേതൊരു സ്ഥലത്ത് വ്യാപിച്ചതിനേക്കാളും കൂടുതൽ വ്യാപിച്ചത് മഹാരാഷ്ട്രയിലാണ്. അത് പ്രത്യേകിച്ചും ബംഗ്ലാദേശി ജോലിക്കാരും ബംഗാളിലെ ജോലിക്കാരും എല്ലാം കൂടി അങ്ങോട്ട് ആയപ്പോഴത്തേക്കും അതിലെ വാട്സപ്പ് മെസ്സേജുകളും SMSകളും ബാക്കിയുള്ളതെല്ലാം കൊണ്ട് അങ്ങ് മഹാരാഷ്ട്ര കലങ്ങി മറിഞ്ഞു. വളരെയധികം പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റികളും വളരെയധികം പ്രധാനപ്പെട്ട കോർപ്പറേഷനുകളും അതുപോലെ തന്നെ വ്യാവസായിക കേന്ദ്രങ്ങളുമുള്ള മഹാരാഷ്ട്രയിൽ ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ളൊരവസ്ഥയിലും ഉള്ള പോലീസുകാരെ കൊണ്ട് ഇതൊക്കെ നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയും, അതുപോലെ പലരുടെയും നിർദ്ദേശവും മതപ്രീണനവും രാഷ്ട്രീയമായിട്ടുള്ള വീക്ഷണത്തിലെ മാറ്റവും അധികാര ദുർവിനിയോഗവും അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ചാട്ടവാറ് അടിക്കേണ്ടി വരുന്ന അവസ്ഥയും എല്ലാം ആയപ്പോൾ സംഭവിച്ചത് ഏറ്റവും തുടക്കത്തിലെ ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടതായിരുന്നു, അതെടുക്കാൻ പറ്റാതെ വന്നപ്പോഴത്തേക്കും കൊറോണ എന്ന മൂന്നാം ലോക മഹായുദ്ധത്തിലെ ഏറ്റവും വലിയ ആയുധം
കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ആയുധം മഹാരാഷ്ട്ര അങ്ങോട്ട് വിഴുങ്ങാൻ തുടങ്ങി. ലോക ജനത ഏറ്റവും അധികം ഭയപ്പെട്ടിരുന്നു ഭാരതത്തെക്കുറിച്ചും മഹാരാഷ്ട്രയെക്കുറിച്ചും ബോംബെയെക്കുറിച്ചും അറിയാവുന്നവർ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നത് ധാരാവി എന്ന സ്ലമ്മില് ലക്ഷക്കണക്കിന് വീടുകൾക്കകത്ത് ആർക്കെങ്കിലും കൊറോണ വന്നാൽ എന്താ സംഭവിക്കുക എന്നുള്ളതായിരുന്നു. ഏതായാലും കഴിഞ്ഞ ആഴ്ചയുടെ ആരംഭത്തിൽ 10 ദിവസം മുമ്പ് ധാരാവിയിൽ കൊറോണ വന്നു എന്നും മറ്റ് പല സ്ലം ഏരിയകളിലും അത് വ്യാപിക്കുന്നുണ്ടെന്നും ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ ബോംബെയിലെ ഈ 3-ാം ലോക മഹായുദ്ധത്തിലെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ആയുധമായ കൊറോണ അങ്ങോട്ട് വ്യാപിക്കാൻ തുടങ്ങിയെന്നും ആരും ചോദിക്കാനും പറയാനും ഇല്ലെന്നും എന്ത് ആരോട് പറഞ്ഞാലും ആർക്കും ഉത്തരവാദിത്വം ഇല്ലാത്ത അവസ്ഥയും കേന്ദ്രത്തിന് ഒരു തരത്തിലും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയും എല്ലാമായിട്ട് ഇനി അന്ത്യത്തില് ഉദ്ധവ് താക്കറെ തന്നെ അടുത്ത മാസം 27-ാം തീയതിയോ 28-ാം തീയതിയോ അദ്ദേഹത്തിന്റെ 6 മാസത്തെ കാലാവധി ഏതാണ്ട് തീരുകയാണ്. അതിനു മുമ്പ് തന്നെ അവിടെ 2 അപ്പർ ഹൌസിലേക്കും ലോവർ ഹൌസിലേക്കും ഏതിലെങ്കിലും ഒന്നിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് തുടരാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുമാവും. ഇലക്ഷൻ ഇപ്പൊ നടത്താൻ ഒരു സാധ്യതയില്ല. അപ്പൊ പിന്നെ ആരെങ്കിലൊക്കെ നോമിനേറ്റ് ചെയ്യുമായിരിക്കാം. അതൊന്നും ബുദ്ധിയില്ലാത്ത രാജ്യമാണ് ഭാരതം, മഹാരാഷ്ട്രയൊക്കെ. പക്ഷെ ഗവർണർ നോമിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ നോമിനേറ്റ് ചെയ്യപ്പെടുമോ എന്നറിഞ്ഞുകൂടാ. ഏതായാലും അദ്ദേഹം മുഖ്യമന്ത്രിയായി തുടർന്നാലും ഈ NCPയുടെയും ഈ കോൺഗ്രസിന്റെയും ചാട്ടവാറ അടിക്ക് അനുസരിച്ച് ചാടേണ്ടിയും തുള്ളേണ്ടിയും വരുന്ന ഒരു കുതിരയെ പോലെയുള്ള ഉദ്ധവ് താക്കറെ മകനു വേണ്ടി ജീവിക്കുമ്പോൾ അവിടെ കാണാനും കേൾക്കാനും സാധിക്കുന്നത് ഒരു പക്ഷേ മഹാരാഷ്ട്ര ഭാരതത്തിലെ ഏറ്റവും ഭീകരമായിട്ടുള്ള കൊറോണ കേന്ദ്രമായി മാറും. എങ്ങനെയാണോ അമേരിക്കയില് 10 ലക്ഷക്കണക്കിന് വ്യക്തികൾക്ക് കൊറോണ വരികയും 10,000 വ്യക്തികൾ മരിക്കുകയും അത്യന്താധുനിക സംവിധാനവും അകലവുമുള്ള വീടുകളെല്ലാം ഉണ്ടായിട്ടും അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അമേരിക്ക വട്ടം കറങ്ങുകയും ചെയ്യുമ്പോൾ തൊട്ടടുത്തടുത്തടുത്തടുത്ത് വലിയ വിദ്യാഭ്യാസം ഒട്ടുമില്ലാത്ത ജനങ്ങൾ അങ്ങോട്ട് താമസിക്കുകയും അതില് അവർക്ക് എന്താണ് വൈറസ്, എന്താണ് കൊറോണ, എന്താണ് ഡിസ്റ്റൻസ്, എന്താണ് ജീവിതം, എന്താണ് ഷെയറിങ്, എന്താണ് സോഷ്യൽ ഡിസ്റ്റൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാതിരിക്കുകയും വന്നാ വരട്ടെ എന്ന് എക്കാലവും ധരിച്ചിരുന്ന, ഏത് രോഗം വരുമ്പോൾ കാണാം എന്ന് പറഞ്ഞ് ജീവിച്ചിരുന്ന ഒരു വലിയ വിഭാഗം ശരിക്കും രോഗം വന്നു, രോഗത്തെ സ്വീകരിച്ച് അയാൾ മരിച്ചതോടുകൂടി രോഗം അവസാനിക്കണില്ല, അയാൾ അങ്ങോട്ട് കുറെ പേർക്ക് വ്യാപിപ്പിച്ച് പകർത്തി കൊടുത്തിട്ടാണ് അയാൾ പോകുന്നത്. മാത്രമല്ല വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒക്കെ നിയമം അനുസരിച്ചിട്ട് ഇവർ മരിച്ചവരെ അടക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. മതത്തിന്റെ അടിസ്ഥാനത്തിൽ കത്തിക്കാനും പറ്റില്ല. കത്തിക്കുമ്പോഴും ശ്രദ്ധിക്കണം, കൊണ്ടുപോകുമ്പോഴും ശ്രദ്ധിക്കണം, റോട്ടിൽ കിടക്കുമ്പോഴും ശ്രദ്ധിക്കണം, കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം, ആശുപത്രി പോകുമ്പോഴും ശ്രദ്ധിക്കണം, ആശുപത്രിയിൽ ഇവരെ ചികിത്സിക്കുന്നവർക്ക് വരാതിരിക്കാനും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അവർ കിടപ്പിലായാൽ പിന്നെ ചികിത്സിക്കാനും ആരുണ്ടാവില്ല, ആശുപത്രി തുറക്കാനും ആരുണ്ടാവില്ല. ഇങ്ങനെയുള്ള വൈവിധ്യമാർന്ന പ്രശ്നങ്ങൾ ആരംഭത്തിലെ നുള്ളി കളഞ്ഞിരുന്നു എങ്കിൽ പ്രശ്നങ്ങൾ ഇത്രയും അധികം പ്രശ്ന സങ്കീർണമാകാത്ത വിധത്തിൽ എത്തിക്കാമായിരുന്നു. നിർഭാഗ്യവശാൽ ഒരു ഒരു രാഷ്ട്രീയ അടിമയായ ഉദ്ധവ് താക്കറേക്ക് ആരുടെയൊക്കെയോ നിർദ്ദേശങ്ങളും ആരുടെയൊക്കെയോ ചാട്ടവാറടിയും എല്ലാം കൊണ്ട് കരഞ്ഞ് ശരിക്കും ധൃതരാഷ്ട്രരെ പോലെ അകത്തും പുറത്തും അന്ധനായ ആ വ്യക്തിക്ക് അധികാര കസേരയിൽ തുടരാൻ വേണ്ടി മാത്രം പ്രശ്ന സങ്കീർണമായിട്ടുള്ള ആ കസേരയെ ലക്ഷ്യമാക്കിയിട്ട് ജീവിക്കേണ്ടിയും ഭരിക്കേണ്ടിയും വരുമ്പോൾ അതിങ്കലെങ്ങാണ്ട് ഉരുടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥ എന്തറിഞ്ഞു. പക്ഷേ നമ്മളുടെ പ്രിയപ്പെട്ട ഭാരതം, ആ പ്രിയപ്പെട്ട ഭാരതത്തിലെ ഏറ്റവും വലിയ വ്യവസായിക കേന്ദ്രം, ശിരാകേന്ദ്രം, ഇൻഡസ്ട്രിയൽ ഹാർട്ട് ഓഫ് ഇന്ത്യ, അതാണ് തകരുന്നത്, അതാണ് തളരുന്നത്, അതാണ് വരളുന്നത്. ഒരു വ്യക്തിയുടെ, ഒരു കുടുംബത്തിൻ്റെ, ഒരു ഒരു ചെറിയ ഗ്രൂപ്പിൻ്റെ സ്വാർത്ഥത, അതിലെ സ്വാർത്ഥത എന്ന് പറയണോ അല്ല വേറെ ഏതെങ്കിലും വാക്കുകളൊക്കെ പറയണോ, ഒരിക്കലും യോജിക്കാൻ പറ്റാതിരുന്ന ശത്രുക്കൾ വെറുതെ അങ്ങോട്ട് അധികാരത്തിന് വേണ്ടി മാത്രം യോജിച്ച് അവിടെ ഷെയറിങ്ങും ഇല്ല, കെയറിങ്ങും ഇല്ല, ക്യൂറിങ്ങും ഇല്ലാതെ നേരെ ഓപ്പോസിറ്റുകൾ മാത്രമായിട്ട് പോകുമ്പോൾ എന്താ പറയുക അല്ലേ. നമ്മുടെ രാജ്യത്തിൽ ഏതാണ്ട് വളരെ സ്ട്രോങ് ആയിട്ട്, വളരെ പവർഫുള്ളായിട്ട് നമുക്ക് കൊറോണയെ തടയാൻ ആദ്യം സാധിച്ചു. അത് ചെന്ന് അവസാനിച്ചത് ഒരു മതസമ്മേളനത്തിൽ, അതിലൂടെ വലിയൊരു അഗ്നിപർവ്വതം പൊട്ടി. അതുകൂടാതെ ഇപ്പോൾ ബോംബെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഭാരതത്തിലെ ഏത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്കും ബോംബെയിലേക്ക് വരാതിരിക്കാൻ സാധിക്കില്ല. വ്യാവസായികമായിട്ടുള്ള വികസനത്തിന് പുറത്തുള്ളവർക്ക് ബോംബെയിലേക്ക് വരാതിരിക്കാൻ സാധിക്കില്ല. അതെല്ലാം അടച്ച് മൂടി കെട്ടി പാക്ക് ചെയ്ത് ഗതികേടിൽ എത്തിക്കേണ്ടി വന്നത് ഒരു വ്യക്തിയുടെ, ഈവൺ ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പോലുമല്ല, ഒരു വ്യക്തിയുടെ മകനോടുള്ള ധാർഷ്ട്യ അഹങ്കാര സ്വാർത്ഥതയും അവനെ മുഖ്യമന്ത്രി ഭാവിയിലാക്കാൻ വേണ്ടിയിട്ടുള്ള
വിട്ടുവീഴ്ചകളുടെ പരമകാഷ്ഠയിൽ ഒരു രാഷ്ട്രത്തെ ഉറ്റിക്കൊടുക്കുന്ന അവസ്ഥയെ നമുക്ക് കാണാൻ സാധിക്കും.